നമസ്കാരം ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുകയാണ് പ്രധാന വാർത്തകൾ. പെൻഷൻ പ്രായത്തിൽ സർക്കാരിനെ പരസ്യമായി തള്ളി സിപിഎം. തീരുമാനങ്ങൾ എടുത്തത് പാർട്ടി അറിയാതെ. പരിശോധന ഉണ്ടാകുമെന്ന് എം വി ഗോവിന്ദൻ. വിവാദങ്ങളുടെ ആവശ്യമില്ലെന്ന് നിയമമന്ത്രി പി രാജീവ്. മുഖ്യമന്ത്രിക്കെതിരെ തുറന്ന യുദ്ധത്തിൽ ഗവർണർ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കള്ളക്കടത്ത് കേന്ദ്രമെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ. ആർഎസ്എസ് നോമിനിയാണെന്ന് തെളിയിച്ചാൽ രാജിവെക്കാം. ബിസിമാർക്ക് സമയം നീട്ടി നൽകി. ഗവർണർ സർക്കാർ സംവിധാനത്തെ അപകടപ്പെടുത്തുന്നുവെന്ന് എം വി ഗോവിന്ദൻ. തെരഞ്ഞെടുപ്പ് അങ്കത്തിലേക്ക് ഗുജറാത്ത്. വോട്ടെടുപ്പ് ഡിസംബർ 1-5. വോട്ടെണ്ണൽ ഹിമാചലിനൊപ്പം ഡിസംബർ 8. ഷാരോൺ കൊലപാതക കേസ് അന്വേഷണം തമിഴ്നാട്ടിലേക്ക് മാറ്റില്ലെന്ന് ഉറപ്പ് ലഭിച്ചെന്ന് അച്ഛൻ. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി ആശങ്ക അറിയിച്ചു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം പ്രോഡക്റ്റും അതുപോലെ സർവീസും നിങ്ങൾക്ക് ലോകം മുഴുവൻ വിൽക്കണോ? ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് ഈ ഡിജിറ്റൽ മാർക്കറ്റിൽ എക്സ്പെർട്ട് ആകൂ. കേസ് കേരള പോലീസ് അന്വേഷിക്കുന്നതിൽ നിയമപ്രശ്നങ്ങളില്ലെന്ന നിയമോപദേശം. ജപ്തി മുന്നറിയിപ്പിന് പിന്നാലെ വീട്ടമ്മയുടെ ആത്മഹത്യാ ഭീഷണി. പെട്രോളുമായി ജീവനൊടുക്കാൻ ശ്രമം. ലോൺ എടുത്തത് ഉപേക്ഷിച്ചുപോയ ഭർത്താവ്. നടപടികൾ നിർത്തിവെച്ച് ബാങ്ക്. മ്യൂസിയം അക്രമത്തിലെ സർക്കാർ വാഹനം കരിമ്പട്ടികയിൽ ഉൾപ്പെട്ടത്. സർക്കാർ വാഹനങ്ങൾക്കെതിരെ നടപടിയില്ലെന്ന ആക്ഷേപം. ബ്ലാക്ക് ലിസ്റ്റ് വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നത് തടയാനാകില്ലെന്ന് ഗതാഗത മന്ത്രി. വിലക്കയറ്റത്തിൽ ഉൾപ്പെടെ പ്രതിഷേധവുമായി കോൺഗ്രസ്. സെക്രട്ടേറിയറ്റിലേക്കും ജില്ലാ കേന്ദ്രങ്ങളിലേക്കും മാർച്ച്. അരിവില നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടുന്നില്ലെന്ന് സതീശൻ. പോലീസ് ക്രിമിനലായി മാറിയെന്ന് കെ സുധാകരൻ. മധു കൊലക്കേസിൽ 2 മജിസ്ട്രീരിയൽ റിപ്പോർട്ടും ഹാജരാക്കാൻ നിർദ്ദേശം. SC ST കോടതിയുടേതാണ് ഉത്തരവ്. റിപ്പോർട്ട് തയ്യാറാക്കിയവരെയും വിസ്തരിക്കും.